വെൽക്കം ബാക്ക് ടു ഷോബാസ് മാജിക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് ഒരു പിന്നാട്ട കേക്ക് അല്ലെങ്കിൽ ഒരു ഹാമർ കേക്കാണ്. അതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. അത് എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ അത് അമ്മാമ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് വേണ്ടത്. 400 ഗ്രാം വേണം. അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ പാത്രം, മീതെ ഇരിക്കുന്ന പാത്രം അടിയിൽ വെള്ളത്തിൽ മുട്ടാതെ നോക്കാം. പിന്നെ ചുറ്റും ആവി പോവാതെ നോക്കണം. അപ്പോഴാണ് അത് ശരിക്കും മെൽറ്റായിട്ട് നമുക്ക് കിട്ടുക. ഇതുപോലെ സിലിക്കോണിൻ്റെ ഇതുപോലെ പാത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുറേ സമയം ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിലൊക്കെ പലതിലായിട്ട് നമുക്ക് കിട്ടും. ചതുരത്തിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതെ, ഇതിപ്പോൾ നല്ലോണം ലൂസായിട്ട് വന്നിട്ടുണ്ട്, മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. ചതുരത്തിലും ഒക്കെ പിന്നെ ഓവൽ ഷേപ്പിലൊക്കെ ഇതുപോലെ പാത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കത് അതിലൊഴിച്ചിട്ട് ചുറ്റും ഒന്ന് അതിങ്ങനെ ആക്കി കൊടുക്കാം. പുറത്തൊക്കെ പോവാതെ ഒന്ന് ആക്കണം കേട്ടോ. അതിനുശേഷം അധികം വന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇത് ഒരു 20 മിനിറ്റ് നേരം നമ്മുടെ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നന്നായിട്ടത് ഉറച്ചു വരും. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കാം, ലെവലാക്കി കൊടുക്കാം. അപ്പോൾ അതിന് ആ പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് മുറിച്ച് കളയണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ആ പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം കൊണ്ട് ഞാൻ അത് ഷേപ്പാക്കാണ്. ഇതുപോലെയൊന്നും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുറിക്കാതെ തന്നെ നല്ല ഷേപ്പായിട്ട് കിട്ടും. നമ്മൾ ആ പാത്രത്തിൻ്റെ ഒരു ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് അതുപോലെ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് മുറിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കേക്ക് കിട്ടി. ഇനി നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഒന്ന് മുറിച്ചെടുക്കണം, നടു ഒന്ന് മുറിച്ച് 2 ഭാഗമാക്കുക. ഇതുപോലെ 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അല്ലേ, ഇതുപോലെ 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മീത് അങ്ങനെ ആക്കി കൊടുക്കണം. കുറച്ച് കനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു വട്ടം കൂടി ഒന്ന് ആക്കി കൊടുക്കണം. ഇങ്ങനെ 2 പ്രാവശ്യം ഒന്ന് ചെയ്താൽ നല്ല ബലത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം വെച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം അതിൽ നിന്ന് ഊരിയെടുക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് 4 സൈഡും ഒന്ന് പതുക്കേനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ കിട്ടും. ഇതേ ഇതേപോലെ കണ്ട നല്ല ഭംഗിയായിട്ട് എടുക്കാൻ കിട്ടും. ഇതുപോലെ നമുക്ക് 2 എണ്ണം ചെയ്യണം. അപ്പോൾ മീതത്തെ ചെയ്യുമ്പോൾ അടിയിലത്തെ നല്ല സ്ട്രോങ്ങിൽ ചെയ്യാം, മീതത്തെ കുറച്ച് സ്ട്രോങ് കുറയ്ക്കുക. നമ്മൾ ഒരു പ്രാവശ്യം അതിൻ്റെ ചെയ്ത് അതിൻ്റെ ചുറ്റു മാത്രം ചെയ്താൽ മതി. നടുഭാഗം ചെയ്യരുത്. നടുഭാഗം കുറച്ച് കനം കുറയണം. അതായത് നമ്മൾ ഹാമർ കൊണ്ട് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് പൊട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് പൊട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഓരോ ഒരു കേക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ലൈനി അതിലൊഴിക്കാം. പിന്നെ ഞാൻ ക്രീം ഇടുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, ബട്ടർ ക്രീമാണ്. അതിൽ ചോക്ലേറ്റ് കൂടി ചേർത്തിട്ടുള്ളതാണ്, മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ചോക്ലേറ്റും നമ്മുടെ ഒരു നമ്മുടെ ബട്ടർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ, അതും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ മീത വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ മറ്റതും കൂടി നമുക്ക് അതിൻ്റെ മീത വെച്ച് കൊടുക്കാം. അതും കൂടി വെച്ച് വീണ്ടും പഞ്ചസാര ലൈനി ഒഴിക്കുക. അതിനുശേഷം ക്രീം ഇടുക.
നന്നായി ക്രീം ഇടുക. അതിനുശേഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വയ്ക്കും. ഇങ്ങനത്തെ കേക്കിലൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വയ്ക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാട്ടാ. അപ്പോൾ ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ ഒരു സർപ്രൈസ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു പാത്രം, ഏത് പാത്രത്തിലാണ് വയ്ക്കുന്നത് അതൊന്ന് അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് വെച്ച് നമ്മുടെ പാത്രം അതിൽ വയ്ക്കണം. കണ്ട, ഇതേപോലെ നടുവിൽ ഒന്ന് വെച്ചിട്ട് ഞാൻ അതിലൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടി മൂടി വയ്ക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ചുറ്റും അതുപോലെ ചോക്ലേറ്റ് തന്നെ വെച്ച് കൊടുത്ത് അതിൻ്റെ മീത് അത് ഒട്ടിച്ച് വയ്ക്കണം. ഒട്ടിയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചോക്ലേറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ചുറ്റും ആ സൈഡിൽ ചോക്ലേറ്റൊക്കെ ആക്കി അതൊന്ന് മൂടി വയ്ക്കാം. കണ്ട, ഇതേപോലെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ മീതത്തിൻ്റെ ആ നടുഭാഗം കുറച്ച് കനം കുറച്ചിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചോക്ലേറ്റ് ഇട്ടാൽ മതി. ചുറ്റും ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നടുവിൽ അങ്ങനെ കുറച്ച് കനം കുറയ്ക്കുക. നമ്മൾ ഹാമറോട് അടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ആ ജോയിൻറ്റിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. ചോക്ലേറ്റ് കൊണ്ടൊന്ന് ആക്കിയിട്ട് നമ്മളൊരു റിബൺ വെക്കുകയാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ആ ജോയിൻറ്റ് കാണൂല. ആ റിബൺ വെച്ചിട്ട് ഒന്ന് ചുറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഒരു പൂവിൻ്റെ പോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതും ചോക്ലേറ്റിൽ തന്നെ മുക്കിയിട്ട് നമ്മൾ അതിൻ്റെ അവിടെ ഒരു ഡിസൈൻ ചെയ്യണം കേട്ടോ. ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്യണം. ചോക്ലേറ്റ് കൊണ്ട് തന്നെയാണ് അത് ഒട്ടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേക്ക്, പീനട്ട കേക്ക് റെഡി ആയിട്ടുണ്ട്. ഹാമർ കേക്ക് അല്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിക്കണം. നമ്മൾ മുറിക്കാൻ പോവുകയാണ്, അതിൻ്റെ മകൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അതൊന്ന് മുറിക്കണതൊന്ന് കാണിച്ചു തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കിട്ടിയ കേക്ക്? എന്താ അതിൻ്റെ ഉള്ളിൽ സിൽവർ കളറിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ വെച്ചിരുന്നത്. എല്ലാവർക്കും കൊടുക്കും, ഒരു സർപ്രൈസ് ആവട്ടെ ചേച്ചി മാത്രം ചെയ്യുന്നത്.